രണ്ടു വർഷങ്ങൾക്ക് മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മാച്ചിന് വേണ്ടിയിട്ട് യു എയിൽ വന്നിട്ടുണ്ടായിരുന്നു. യു എയിലുള്ള ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും അതിയായി സന്തോഷിച്ച നിമിഷങ്ങളായിരുന്നു അന്നല്ലേ. പക്ഷേ നമുക്കൊരൊറ്റ കളിയായി കിട്ടിയിട്ടുള്ളൂ. ആ ഒരു കളി നമ്മൾ അക്ഷരാർത്ഥത്തിൽ അടിച്ചു പൊളിച്ചു എന്ന് പറയാം. നമ്മളൊരു കൊച്ചി സ്റ്റേഡിയം നമ്മളിവിടെ യു എയിൽ കൊണ്ടുവന്നു. അന്ന് ഒരുപാട് മഞ്ഞക്കുപ്പായക്കാർക്കിടയിൽ, താളവും മേളവുമായിട്ട് ഇരിക്കുന്ന മഞ്ഞക്കുപ്പായക്കാർക്കിടയിൽ ഗാലറിയെ കയ്യിലെടുത്ത ഒരു ചുവന്ന കുപ്പായക്കാരനുണ്ട്, പലരും കണ്ടിട്ടുണ്ടാകാം. വൈറൽ താരം, പേരറിയില്ല, നാടറിയില്ല, ഒന്നും അറിയില്ല. രണ്ടു വർഷങ്ങൾക്കപ്പുറം നമ്മൾ അദ്ദേഹത്തെ പൊക്കിയിരിക്കുകയാണ്. നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ജി കെ. അപ്പോൾ ജി കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. മഞ്ഞപ്പട ടി വിക്ക് വേണ്ടി ഞാൻ സഹീർ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലോക മലയാളികൾക്കിടയിൽ, പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ വൈറലായിട്ടുള്ള താരമാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അണക്കെട്ടുള്ള, വെടിക്കെട്ടുള്ള, പവർക്കെട്ടുള്ള കേരളം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തെ വർണ്ണിച്ചുകൊണ്ട് ഒരു പാട്ട് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഈ ഒരു അടുത്ത കാലത്ത് തന്നെ 750,000 ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇത് 2 വർഷത്തിന് ഇപ്പുറയാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന, ആളുകളെ സ്നേഹത്തോടെ ജി കെ എന്ന് വിളിക്കുന്ന വൈറൽ താരമാണ് നമ്മുടെ കൂടെ ഉള്ളത്. 2 വർഷത്തിന് ശേഷം നമ്മൾ പൊക്കിയിരിക്കാനാണ്. അപ്പൊ നമുക്ക് കാര്യങ്ങൾ അദ്ദേഹത്തിന് തന്നെ അറിയാം അല്ലേ. അപ്പൊ ജി കെ, എവിടെയായിരുന്നു ഇത്ര നാള്? ഞാന് ശരിക്കും പറഞ്ഞാല് കോട്ടയംകാരനാണ്. കോട്ടയത്ത് പഞ്ചിക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തില്, പഞ്ചിക്കാട് പഞ്ചായത്തിൽ 10-ാം വാർഡിൽ താമസിക്കുന്ന ഒരാളാണ്. ഞാൻ ഇവിടെ വന്നിട്ട്, യു എയിൽ ഇവിടെ വന്നിട്ട് 8 വർഷത്തോളമായി. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രിന്റിങ് പ്രസ്സാണ് ഇതിൻ്റെ ഒരു നിമിത്തമായിട്ട് വന്നത്. ഞങ്ങളുടെ അവിടെയാണ് ഇതിൻ്റെ പരസ്യങ്ങളൊക്കെ വന്ന് ചെയ്തിരുന്നത്. അപ്പോൾ 5 ടിക്കറ്റ് ഫ്രീ ഉണ്ടായിരുന്നു. 5 ടിക്കറ്റ് വി ഐ പി പാസ്സായിരുന്നു. നമ്മൾ വി ഐ പി പാസ്സിന് അവിടെ ചെന്ന് കയറിയപ്പോഴത്തേക്കും അവിടെ എല്ലാവരും ഇരിക്കുന്നവരൊക്കെ നമുക്കറിയാമല്ലോ, ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നവരും. നമുക്കറിയാം ഇതില്ല താഴെ നിങ്ങളും മേളവും ഭയങ്കര പരിപാടി. ഞാൻ ആ സൈഡിൽ കൂടെ പതുക്കെ ഇറങ്ങി നിങ്ങളെ കൂടെ വന്നു. നിങ്ങളെ കൂടെ വന്ന് പാട്ടുപാടി നിങ്ങളെ ആരെയും എനിക്ക് അറിയത്തില്ല, സത്യമായിട്ടും ആരെയും അറിയത്തില്ല. ഞാൻ പാട്ടുപാടി, അത് കഴിഞ്ഞ് ഞാനും പോകുന്നു. പോകുന്നു കഴിഞ്ഞ് പിന്നീട് പിറ്റേൻ്റെ പിറ്റേദിവസമാണ് മോള് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛ ഫുട്ബോൾ കളി കാണാൻ പോയെന്ന് ചോദിച്ചാൽ ഡാഡി കാണാൻ പോയില്ലാന്ന്. അപ്പം ഒരു വീഡിയോ ഇങ്ങനെ അയച്ചു തന്നിട്ട് പറഞ്ഞു ഇതാരാന്ന് ചോദിച്ചു. അപ്പം ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഇതാരാന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാനല്ല അടിമ, ആരായിരിക്കും ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തെ നേരെ അടുത്തുള്ള ആളുടെ ഇതെന്റെ അച്ഛനല്ലേന്ന് ചോദിച്ചു. ഞാനൊന്നും ഞാൻ ശരിക്കും ഒന്നിതായി. ഞാൻ പറഞ്ഞു ആ അങ്ങനെ അടിയോ അച്ഛനല്ലേ, പൊളിച്ചോളം പറഞ്ഞു മക്കളുടെ. അപ്പം നമുക്ക് സന്തോഷം തരുന്ന എന്താണോ അത് നമ്മളായിരിക്കും അല്ലേ. നമുക്ക് നമ്മളെ സന്തോഷമാണ് ഏറ്റവും വലുത്. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു സന്തോഷം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എനിക്ക് സന്തോഷം തോന്നിയത് ഗാലറി എനിക്ക് വേണം, വി ഐ പി ഗാലറി എന്ന് കാണാം അല്ലേ. അതുകൊണ്ട് എനിക്ക് മനസ്സിന് സമാധാനമുണ്ട്, സന്തോഷം. നല്ല മേളം, നല്ല പൂരം നടക്കും, നമ്മൾ അതിനകത്ത് തന്നെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ആരും കൈയും കെട്ടി ഇരുന്ന് കളി കാണാൻ താല്പര്യപ്പെടുന്ന ആളുകളല്ല. ചിരിക്കണം, കൈയടിക്കണം, കൈയടിക്കണം. അല്ല പിന്നെന്ത് മനുഷ്യൻ ഇതെല്ലാം കുട്ടിയോട് ലാസ്റ്റ് ഇതെല്ലാം കൂടെ ദിവസം പൊട്ടി പോകാൻ. മലയാളികൾക്ക് ഫുട്ബോളിലും യാതൊരു അതിരുകളും ഇല്ലാന്ന് തെളിയിച്ച വേറൊരു അവസരമാണിത്. ഉറപ്പല്ലെന്ന് വെച്ചാല് നമുക്ക് ഒരു കവി പണ്ട് പറഞ്ഞ പോലെ, ഭാരതം എന്ന് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാൽ തിളക്കണം നമുക്ക് ചോര ഞരമ്പുകളിൽ എന്നാണ് പറയുന്നത്. ആ തിളച്ചതാണ് അല്ല, നമുക്ക് അങ്ങനെ മനസ്സിനകത്ത് തോന്നുന്നത് ചെയ്യുക. എന്നുവെച്ചാൽ ആർക്കും ദ്രോഹമില്ലാത്ത, എല്ലാവർക്കും ചിരിക്കാനും സന്തോഷിക്കാനുള്ളത് ആരും ചെയ്യാൻ എന്താ കുഴപ്പം. പബ്ലിക് ന്യൂസ് ഉണ്ടാകാത്ത ഒരു കാര്യം ചെയ്യുന്ന എന്താ പ്രശ്നം. നമുക്ക് സന്തോഷിക്കണം, നമുക്ക് കൂവണം, പാടണം, എന്താ പ്രശ്നം. ഞാൻ എങ്ങനെയാ കേട്ടോ എന്റെ ജീവിതം എങ്ങനെയാ. ആളുടെ പേരറിഞ്ഞുകൂടാ, ഈ അടുത്ത കാലത്താണ് പേര് മനസ്സിലായത്, ആളെ പരിചയപ്പെട്ടത്. പക്ഷെ ആ ഒരു പിറ്റേ ആഴ്ച കൊണ്ടിട്ട് ഇയാളെവിടെ ഈ നമ്മുടെ എന്താണ് കേരളത്തിന്റെ പാട്ടുപാടിയ ആ ചേട്ടനെവിടെയെന്ന് ഞങ്ങൾ തെരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ 2 വർഷത്തിന് ശേഷം വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ സഹീർപ്പോയുടെ വീഡിയോയ്ക്കൂടെ വീണ്ടും വൈറലായിട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. ആ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഞാന് നമ്മുടെ ജി കെ കണ്ട ഉടനെ തന്നെ ഒരു കാര്യം ചോദിച്ചു, ജി കെയുടെ വീഡിയോ എത്ര ആളുകൾ കണ്ടിട്ടുണ്ടാവും?
അപ്പൊ എന്നോട് പറഞ്ഞു ഉത്തരണ്ട്, നിങ്ങൾ തന്നെ പറഞ്ഞു എത്ര ആള് കണ്ടിട്ടുണ്ടാവുന്ന പറഞ്ഞു. അപ്പൊ അയ്യായിരം ആള് കണ്ടു എന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു 750,000 ആളുകള് എന്റെ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ട്, എന്റെ അക്കൗണ്ടിലൂടെ, പിന്നെ ഷെയർ ചെയ്തിട്ട് ബാക്കി കണ്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും 1,000,000+ ആൾക്കാര് കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു വൈറൽ താരാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കേരളപ്പുറി വന്നു കഴിഞ്ഞാല് നമ്മുടെ ഗ്രൂപ്പില് ആമുഖമായിട്ട് വരുന്ന വീഡിയോ ഇതാണ്. ജി കെയുടെ വീഡിയോ ആ ഒരു ഊർജത്തോടെയുള്ള വാക്കുകളാണ് നമ്മുടെ ഗ്രൂപ്പുകൾ ഉണർത്താറുള്ളത്. ആ ഒരു അതിന്റെ പുറകിലുള്ള ഒരാളെ അന്വേഷിച്ചന്വേഷിച്ചിട്ട് ഈ അടുത്താണ് ഇപ്പാണ് കണ്ട് അവസാനം നമ്മളെ കണ്ടെത്തി. കണ്ടെത്തി എന്ന് മാത്രമല്ല പൊക്കി ഇങ്ങോട്ട് കൊണ്ടുപോകും. ചിലപ്പം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും ഈ ടീം ഏതാണ്. എനിക്കറിയത്തില്ലല്ലോ, എനിക്ക് ടീമിനെ പോലും അറിയത്തില്ല. നമുക്കറിയാം മഞ്ഞ ജേഴ്സി കണ്ടപ്പോഴും കേരളത്തെ പ്രതിനിധീകരിച്ചു. ഞാൻ ചേട്ടാ അതങ്ങനെ അറിയാം. വി ഐ പി സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് മഞ്ഞപ്പടയുടെ കൂടെ ആഘോഷമാക്കി. എല്ലാവരും നല്ല കമന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. എല്ലാരും ഹാർട്ട് ഇടും. പിന്നെ അതുപോലെ ചേട്ടൻ പൊടി, ചേട്ടൻ ഒരേ പൊടി, പിന്നെ അങ്ങനെയുള്ള കമന്റുകൾ മാത്രം, ചേട്ടൻ ഇരിക്കട്ടെ, കുതിരപ്പാവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ആണ് ഒരുപാട് വരുന്നത്. അപ്പൊ അതില് പലരും ചോദിക്കുന്നതാണ് ഇത്രയും കാലം എവിടെയായിരുന്നു, എവിടെയാണ് ആ ആളെ പേരെന്താ. അപ്പൊ ഇതിനെല്ലാം ഉള്ളൊരു മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടാ. അപ്പൊ പിന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇതിന്റെ ബാക്കിയുണ്ടോന്ന്. ഇത് അണക്കെട്ടുള്ള, വെടിക്കെട്ടുള്ള, പവർ കെട്ടുള്ള കേരളം എന്നതിന് ശേഷം ക്ലിയറും അല്ല, പിന്നെ അത് അതോടുകൂടി വീഡിയോ തീർന്നു. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ബാക്കിയൊന്നും കാണാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞ ആ പാട്ടെന്ന് പറഞ്ഞാൽ കേരളം 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 മനോഹരം, കേരളം 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 മനോഹരം, കേരളം 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 മനോഹരം, കേരളം 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 മനോഹരം, ചക്കയുള്ള മാങ്ങയുള്ള തേങ്ങയുള്ള കേരളം, ചക്കയുള്ള മാങ്ങയുള്ള തേങ്ങയുള്ള കേരളം, ചക്കയുള്ള മാങ്ങയുള്ള തേങ്ങയുള്ള കേരളം, ചക്കയുള്ള മാങ്ങയുള്ള തേങ്ങയുള്ള കേരളം, കേരളം 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 മനോഹരം, കേരളം 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 മനോഹരം, ഹിന്ദുവുള്ള ക്രിസ്ത്യനുള്ള ഇസ്ലാമുള്ള കേരളം, ഹിന്ദുവുള്ള ക്രിസ്ത്യനുള്ള ഇസ്ലാമുള്ള കേരളം, ഹിന്ദുവുള്ള ക്രിസ്ത്യനുള്ള ഇസ്ലാമുള്ള കേരളം, ഹിന്ദുവുള്ള ക്രിസ്ത്യനുള്ള ഇസ്ലാമുള്ള കേരളം, കേരളം 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 മനോഹരം, കേരളം 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 മനോഹരം, അണക്കെട്ടുള്ള വെടിക്കെട്ടുള്ള പവക്കെട്ടുള്ള കേരളം, അണക്കെട്ടുള്ള വെടിക്കെട്ടുള്ള പവക്കെട്ടുള്ള കേരളം, അണക്കെട്ടുള്ള വെടിക്കെട്ടുള്ള പവക്കെട്ടുള്ള കേരളം, അണക്കെട്ടുള്ള വെടിക്കെട്ടുള്ള പവക്കെട്ടുള്ള കേരളം, കേരളം 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 മനോഹരം, കേരളം 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 മനോഹരം, മലകളുള്ള പുഴകളുള്ള നദികളുള്ള കേരളം, മലകളുള്ള പുഴകളുള്ള നദികളുള്ള കേരളം, മലകളുള്ള പുഴകളുള്ള നദികളുള്ള കേരളം, മലകളുള്ള പുഴകളുള്ള നദികളുള്ള കേരളം, വെള്ളമുള്ള വള്ളമുള്ള വള്ളംകളിയുടെ കേരളം, വെള്ളമുള്ള വള്ളമുള്ള വള്ളംകളിയുടെ കേരളം, വെള്ളമുള്ള വള്ളമുള്ള വള്ളംകളിയുടെ കേരളം, വെള്ളമുള്ള വള്ളമുള്ള വള്ളംകളിയുടെ കേരളം, കേരളം 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 മനോഹരം, കേരളം 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 മനോഹരം, ഏലമുള്ള കാപ്പിയുള്ള തേയിലയുള്ള കേരളം, ഏലമുള്ള കാപ്പിയുള്ള തേയിലയുള്ള കേരളം, ഏലമുള്ള കാപ്പിയുള്ള തേയിലയുള്ള കേരളം, ഏലമുള്ള തേയിലയുള്ള തേയിലയുള്ള കേരളം, കേരളം 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 മനോഹരം, കേരളം 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 മനോഹരം. എത്രയുള്ളൂ? കുറച്ചൊക്കെ ഉണ്ടാകും, പിന്നെ മറന്നു. ഓക്കെ, എന്തായാലും ബാക്കി ചോദിച്ചവർക്ക് അതും കൂടെ പാടിയിട്ടുണ്ട്. അതുപോലെ വേറെ കുറെ കമന്റ്സ് വരുന്നതാണ്, ഇപ്പൊ നാട്ടില് പവർ കട്ടില്ല. അപ്പൊ അതിനെന്താ നമുക്ക് പറയാനുള്ളത്? ഇത് പഴയ പാട്ടാണ്, ഇത് പഴയ പാട്ടാണ്, പണ്ടത്തെയാണ്. അതുകൊണ്ട് പണ്ട് പവർ കട്ട് ഉണ്ടായിരുന്നു, അന്ന് പാടിയതാണ്. അപ്പൊ ഇനി അത് പിന്നെ രാഷ്ട്രീയമായിട്ട് ആരൊന്നും കാണില്ല. ആ പാട്ടിന്റെ താളത്തിലാണ് പോകുന്നത്. കേരളം എന്തായാലും മനോഹരമാണ്, ഇനിയിപ്പോ പവർ കട്ട് ഉണ്ടായാലും ഇല്ലെങ്കിലും മനോഹരമാണ്. അതെ, അത്രേ ഉള്ളൂ. ലോകത്തെമ്പാടുമുള്ള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക്, പ്രത്യേകിച്ച് യു എയിലുള്ള ആരാധകർക്ക് ഇദ്ദേഹത്തെ ഇനി ഓരോ അവസരങ്ങളിലും കാണാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കും അല്ലെ. മഞ്ഞപ്പട ഇനി എന്തൊരു പരിപാടി ഉണ്ടോ, നിങ്ങളെ ഞങ്ങൾ പൊക്കിയിരിക്കും. നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് അവിടെ കൊണ്ടുവരണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പൊളിക്കണം അല്ലെ.
നമ്മള് അൽ അഹ്ലി സ്റ്റേഡിയത്തിൽ എങ്ങനെയാണോ ഒന്ന് അടിച്ചു പൊളിച്ചത് ഫുൾ പവർ ആയിരുന്നു, ഫുൾ പവർ ആയിട്ട് ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാവും. മുംബൈക്കെതിരെയുള്ള വിജയല്ലേ, അത് ജയിച്ചപ്പോ ഒരു ഒരു വല്ലാത്ത ആവേശം, ആവേശത്തിന്റെ പുറത്ത് പഴയൊരു വീഡിയോ തപ്പി പിടിച്ചിട്ട് കിട്ടതാണ്. അത് ഇതുപോലെ ഈ 750,000 ആളുകൾ കാണുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല. അപ്പോ അതൊരു നിമിത്തം പോലെ കേരളം ജയിക്കുന്ന ആ ഒരു വീഡിയോ എടുന്ന് അതിന്റെ പിന്നില് അതിലൊരു കമന്റ് വന്നതാണ് ജി കെ എന്ന് പറഞ്ഞിട്ട്. നിങ്ങളെ പേരൊന്നും നമുക്ക് അറിയില്ല, നമ്പർ അറിയില്ല, അന്ന് കണ്ടുപോയതാണ്, പിന്നെ വീഡിയോയിലൂടെ മാത്രമാണ് ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പൊ ജി കെ എന്ന് പറഞ്ഞൊരു കമന്റിന് ഞാൻ തിരിച്ച് ചോദിച്ചു, ആരാണ് ഈ ജി കെ, എങ്ങനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും? അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് നിഷാന്തിലെ ആൾക്കൊരു താങ്ക്സ് പറയണം. അപ്പോ അദ്ദേഹമാണ് എനിക്ക് നമ്പർ തന്നത്. അങ്ങനെ നമ്മുടെ ചേട്ടനെ വിളിച്ചു, ആളെ നിങ്ങളെ മുന്നില് മഞ്ഞപ്പട അല്ലെങ്കിൽ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എന്താണ് ചേട്ടന് എന്താ പറയുന്നത് ആരാധകരോട്? തീർച്ചയായിട്ടും കേരളം ജയിക്കണം, അത് എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് ചോര കൊടുത്തു നമ്മൾ നേടും. അതെ അതെ, അതാണ് നമ്മൾ ഇത്തവണ നമ്മൾ നേടിയിരിക്കും ഉറപ്പാ. ഇപ്രാവശ്യം കപ്പ് നമുക്കുള്ള കളി തുടങ്ങാനായി. ഹൈദരാബാദിലുള്ള കളി കാണണ്ട, ജയിച്ചിരിക്കും അല്ലേ? അതെ, ഉറപ്പല്ലേ. അപ്പം കളിയുടെ മുന്നായിട്ട് നമുക്ക് അദ്ദേഹത്തിന് ചെറിയൊരു ഉപഹാരം കൂടെ കൊടുക്കാനുണ്ട്. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പരിപാടി ഉണ്ടോ അവിടെ? പെട്ടെന്ന് കിട്ടുക, അതുപോലെ ഒരു വീഡിയോ ചെയ്യുക. നമുക്ക് പിന്നെ എന്താ പറയാ, എല്ലാരും തിരക്കിലാണ്, തീർച്ചയായിട്ടും തിരക്കിന്റെ ഇടയിലാണ്. അപ്പൊ നമ്മള് ചെറിയൊരു ഉപഹാരം ഉണ്ട് നമുക്ക് മഞ്ഞപ്പടയുടെ ഭാഗത്തു നിന്ന് അജിത് ബ്രോ അതുപോലെ സിജോയും കൂടി കൂടി കൊടുക്കുന്നതായിരിക്കും. എല്ലാ മഞ്ഞപ്പട ആരാധകർക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിന്റെയും ഒരു സ്നേഹം ഞങ്ങൾ ജി കെ കൈമാറിയാണ്. വളരെ സന്തോഷം ഈ ഒരു നല്ല നേതാവിനെ കാണാനും നിങ്ങളോടൊക്കെ കൂടാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇനിയുള്ള കാലങ്ങളിലും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പ് പറയുന്നു. വേറൊരു കാര്യം, ഇതെല്ലാം മഞ്ഞപ്പട നിങ്ങൾ കണ്ടല്ലോ, അപ്പൊ ഇനി അതുപോലുള്ള മഞ്ഞപ്പടയ്ക്ക് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുവരും. വളരെ സന്തോഷം, ഞാനും കൂടെ എന്നും ഉണ്ടാവും. അപ്പൊ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ കൂടുതൽ വീഡിയോസുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ പല പരിപാടികളും ഉണ്ടാവും നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൊളിക്കാം, ആ ഒരു പാട്ടൊന്നുകൂടെ പാടിയിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. രണ്ടുപേരി പാടിയിട്ട് കേരളം 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 മനോഹരം, കേരളം 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 മനോഹരം, ചക്കയുള്ള മാങ്ങയുള്ള തേങ്ങയുള്ള കേരളം, ചക്കയുള്ള മാങ്ങയുള്ള തേങ്ങയുള്ള കേരളം, കേരളം 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 മനോഹരം, കേരളം 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 മനോഹരം.